മണപ്പുറം ഫിനാൻസിലെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതി ധന്യാമോഹനെ കോടതിയിൽ ഹാജരാക്കി. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. ഓൺലൈൻ ട്രേഡിംഗിനും സുഹൃത്തുക്കളെ സഹായിക്കാനുമാണ് പ്രതി പണം ഉപയോഗിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മ, കൊടുങ്ങല്ലൂർ DYSP VK രാജു, വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 18 വർഷമായി സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വന്നിരുന്ന കൊല്ലം സ്വദേശിനി ധന്യാമോഹൻ 2019 മുതൽ നടത്തിയ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 20 കോടിയോളം രൂപ തട്ടിയെടുത്ത ധന്യയുടെ കള്ളക്കളി പുറത്തായത് കഴിഞ്ഞയാഴ്ച ലോകം നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ടേജിലൂടെയാണ്. ധന്യ തന്റെ കോഡിംഗ് മികവാണ് തട്ടിപ്പിന് ഉപയോഗിച്ചത്. ആപ്പിന്റെ ബാക്കിന്റെ നന്നായി അറിയാവുന്ന ധന്യ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്നും തന്റെ പേരിലുള്ള 5 ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിതാവിന്റെയും സഹോദരന്റെയും അക്കൗണ്ടുകളിലേക്കും പണം ട്രാൻസ്ഫർ ചെയ്തു. ലോകമാകെ മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ടേജിലൂടെ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിലച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത്. ഈ സാഹചര്യത്തിൽ ധന്യയ്ക്ക് തന്റെ തട്ടിപ്പ് മറയ്ക്കാൻ ആവശ്യമായ നീക്കം നടത്താനായില്ല. അതേസമയം അക്കൗണ്ടിൽ കണക്കുകൾ ടാലിയാകാതെ വന്നത് സ്ഥാപനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാപനം ധന്യയെ തന്നെ ഏൽപ്പിക്കുകയുമായിരുന്നു. തന്റെ തട്ടിപ്പ് പിടിക്കപ്പെടുമെന്നതറിഞ്ഞതോടെ ധന്യ ഉടൻ ഒളിവിൽ പോയി. ധന്യയുടെ അസാധാരണ നടപടിയിൽ കമ്പനിക്ക് സംശയം തോന്നി ധന്യയുടെ ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. കമ്പനിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ധന്യ ഇന്നലെ രാത്രി കൊല്ലത്ത് പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. പിന്നീട് തൃശൂരിലെത്തിച്ച പ്രതിയെ വലപ്പാട് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. കുറ്റം സംബന്ധിച്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. അമൃത ന്യൂസ്, തൃശൂർ.